അസ്സലാമു അലൈക്കും, നമസ്കാരം ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞ് ബെല്ലൈക്കൻ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അവിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് മാറ്റാം. ഇനി ആ സെയിം ഫ്രൈ പാനിൽ തന്നെ ഞാൻ ഒരു 1.5 കപ്പ് കപ്ലേണ്ടി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതും ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അത് ഈ ഫ്രൈ പാനിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. അധികം വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് ലഡു ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ആ ലഡു ഈ കോക്കനട്ടിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കപ്ലണ്ടി നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഗ്രൈൻഡറിലിട്ടിട്ട് 1.5 കപ്പ് കപ്ലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അവിൽ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരം ലാസ്റ്റ് ഇല്ലെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ, ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നനവ് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ 1/4 കപ്പ് ഫുള്ള് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നനവ് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ പാലും കൂടിയിലേക്ക് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനിത് മൊത്തം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ടൈമിലും നനവ് പോരാന്നുണ്ടെങ്കിൽ, ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതാ ഇതേപോലത്തെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് എല്ലാതും ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാതും ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇതാ ഇതേപോലത്തെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നാളികേരം ഞാൻ ജസ്റ്റ് ഒന്ന് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തെന്നുള്ളൂ. അതിലേക്ക് നമ്മൾ ഈ ഓരോ ബോൾസ് എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമേ ഞാൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം.
അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ നമുക്കെല്ലാം ഇതേപോലെ തന്നെ ഈ കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാ ലഡും ഞാൻ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വീട്ടിലുള്ള സാധാ ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ല വീഡിയോ ആയി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.